കേരള പോളിടെക്നിക്കിന്റെ 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു ബക്കറ്റിന്റെ പ്രോബ്ലം. പടലിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഇവിടെ മൂന്ന് പോർഷൻ ആണ് ഉള്ളത്. ഒന്ന് ഒരു കോണിക്കൽ പോർഷൻ, ഓക്കെ, ഇത് ഫ്രസ്റ്റം ഓഫ് കോൺ ആണ്. രണ്ട്, ഇതിന്റെ ഒരു സ്ട്രാപ്പ് ഇവിടെ ഉണ്ട്, ഇതാണ് രണ്ട്, അതൊരു സിലിണ്ടറിക്കൽ പോർഷൻ ആണ്. മൂന്ന്, ഇതിന്റെ അടിയിൽ എന്തുണ്ട്, ഒരു സർക്കുലർ പോർഷനും കൂടി ഉണ്ട്. അടിയിൽ നമുക്ക് അതല്ലെങ്കിൽ ഓട്ടയായി പോവില്ലേ, അപ്പോ ഇതിന്റെ അടിയിൽ ഒരു സർക്കിളും കൂടി ഉള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. ഇതിന് മൂന്ന് പോർഷൻ ആണ്, അപ്പൊ മൂന്ന് പോർഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യണം. കോണിക്കൽ പോർഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കോണിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കോണാക്കി മാറ്റുക. ഞാൻ ഇതിന് സെൻട്രൽ ലൈൻ വരയ്ക്കുകയാണ്. എന്നിട്ട് ഈ കോണിന്റെ കംപ്ലീറ്റ് ചെയ്യുക. കോണ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, നമുക്ക് ഇതിനെ ഒ ഡാഷ് എന്ന് പേര് കൊടുക്കാം. ഇതിനെ നമുക്ക് എ ഡാഷ് എന്നും ഈ പോർഷനെ ബി ഡാഷ് എന്നും പേര് കൊടുക്കാം. സിലിണ്ടറിക്കലിന്റെ ബോട്ടത്തിന് നമുക്ക് സി ഡാഷ് എന്ന് കൊടുക്കാം. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ കോണിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം, ആംഗിൾ വേണം. ആംഗിളിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, തീറ്റ ഈസ് ഈക്വൽ ടു ആർ ബൈ എൽ ഇൻടു 360. അപ്പൊ ഒരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് വരയ്ക്കുമ്പോൾ ഇത് 240 ഒക്കെ വരുന്ന വലിയ ഡയമെൻഷൻ ആണ്. അപ്പൊ നമുക്ക് സ്കെയിൽ ഡൗൺ ചെയ്യേണ്ടി വരും. ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന സ്കെയിൽ 1:4. അപ്പൊ നമുക്ക് ഈ 240 റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി 240 ÷ 4 60 mm വെച്ചിട്ടായിരിക്കും ഈ ലൈൻ വരയ്ക്കുക. അതനുസരിച്ച് എല്ലാം നാലിലൊന്നായിട്ട് ഇവിടെ എല്ലാം ചെറുതാവും. ചെറുതായില്ലെങ്കിൽ നമുക്ക് ഇവിടെ വരയ്ക്കാൻ, നമ്മുടെ ഡ്രോയിങ് പേപ്പറിൽ വരയ്ക്കാൻ പറ്റില്ല. നമ്മൾ ആംഗിൾ എടുക്കാൻ പോവാണ്. ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു ആർ ബൈ എൽ ഇൻടു 360. അപ്പൊ ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് എന്താണ്, 240 ÷ 2 120. എൽ എന്ന് പറയുന്നത് ഈ എ ഡാഷ് ഒ ഡാഷ് ഡിസ്റ്റൻസ് ആണ്. അത് എടുക്കുമ്പോൾ 612 എന്ന് വരും, ഇൻടു 360. അപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ കിട്ടും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 71 ഡിഗ്രി. അപ്പോ 71 ഡിഗ്രി ഇൻക്ലൂഡഡ് ആംഗിൾ ആയിട്ട് വരുന്ന ഒ ഡാഷ് എ ഡാഷ് ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ട് വരുന്ന ഒരു ആർക്ക് വരയ്ക്കുക. സോ ദിസ് ഈസ് ആംഗിൾ 71 ഡിഗ്രി തീറ്റ. ദിസ് ഇസ് ഒ ആൻഡ് ദിസ് ഇസ് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ എ. ഇനി എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ഇത് ഫുൾ പോർഷൻ ഇല്ല, നമുക്കൊരു സെക്ടറിന്റെ ഒരു പോർഷൻ. ഇനി എന്താണ്, നമുക്ക് ഇത്രയും പോർഷൻ ഇല്ല, ഇതിന്റെ ഒരു ബോട്ടം പോർഷൻ നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും. ആ റിമൂവ് ചെയ്യേണ്ടതിന്റെ ഡയമെൻഷൻ എത്രയാണ്, ഒ ഡാഷ് ബി ഡാഷ് ഡിസ്റ്റൻസ്. അപ്പൊ ഇത് ഞാൻ ക്യാപിറ്റൽ R1 എന്ന് കൊടുക്കുകയാണ്. R1 ഈസ് ഈക്വൽ ടു എന്താണ്, ഒ ഡാഷ് എ ഡാഷ് ആണ്. ഇനി R2 എന്ന് പറയുന്നത് സ്മോളർ റേഡിയസ് ആണ്, ദാറ്റ് ഈസ് ഒ ഡാഷ് ബി ഡാഷ് ആണ്. അപ്പൊ ഒ ഡാഷ് ബി ഡാഷ് റേഡിയസ് ആക്കി വെച്ചിട്ട് ഇവിടെ നമ്മൾ കട്ട് ചെയ്യുക. സോ ദിസ് ഈസ് ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ ബി. അപ്പൊ ഈ ടോപ്പ് പോർഷൻ ആണ് നമുക്ക് കിട്ടേണ്ട ഒന്നിന്റെ ഡെവലപ്മെന്റ്. ഇനി മൂന്നാമത്തെ പോർഷൻ ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നു. മൂന്നാമത്തെ പോർഷൻ എന്ന് പറയുന്ന ഒരു സർക്കിൾ ആണ്. ആ സർക്കിൾ ഞാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ കൊടുക്കുവാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡെവലപ്മെന്റ്. ഇതിനെ ചേർത്ത് വരക്കണം നിർബന്ധമൊന്നുമില്ല. ഞാൻ വരച്ച നോട്ടൊക്കെ ഡ്രോയിങ്ങിൽ ഞാൻ ചേർത്ത് വരച്ചിട്ടുണ്ട്, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇനി എന്താണുള്ളത്, ഇനി നമുക്കുള്ളത് ഒരു ചെറിയൊരു സിലിണ്ടറിക്കൽ സ്ട്രിപ്പ് ഉണ്ട്. ആ സിലിണ്ടറിക്കൽ സ്ട്രിപ്പിനെ ഞാൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്ടാംഗിൾ കിട്ടും. അപ്പൊ അതിന്റെ ലെങ്ത് എത്രയാണ്, ഇതിന്റെ ഡൈ എന്ന് പറയുന്നത് എത്രയാണ്, 160 ആണ്. അപ്പൊ 160 × π, ദാറ്റ് വിൽ ബി 502. സോ ദിസ് ഈസ് 502 ലെങ്തിലും ബ്രെത്ത് എത്രയാണ്, 30. അപ്പം 502 mm ലെങ്തില്. പിന്നെന്താണ്, 30 mm ഗ്യാപ്പില് എന്ത് ചെയ്യണം, ഒരു റെക്ടാംഗിൾ വരയ്ക്കും. സോ ദിസ് വിൽ ബി ദ, ദിസ് ഇസ് 502. ദിസ് വിൽ ബി ദ ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡ് പോർഷൻ. ഓക്കെ, അപ്പൊ ഈ മൂന്ന് പോർഷന്റെ ഡെവലപ്മെന്റ് കഴിഞ്ഞു.